തുടക്കത്തിൽ സൂചിപ്പിച്ച കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിലെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചുകൊന്ന വാർത്തയിലേക്ക് തന്നെ പോകാം. സർക്കാർ ഉത്തരവ് വന്നതിന് ശേഷം ഇതാദ്യമായാണ് പഞ്ചായത്തിന്റെ അനുമതിയോടെ പന്നിയെ വെടിവെച്ച് കൊല്ലുന്നത്. സി ആർ രാജേഷ് നൽകും വിവരങ്ങൾ. രാജേഷ്, ആ മേഖലയിലൊക്കെ നിരന്തരമായ ആവശ്യമായിരുന്നു, സമരങ്ങൾ പലത് നടന്നിട്ടുണ്ട്, ഒടുവിൽ സർക്കാരിന്റെ അനുമതി ലഭിച്ചു. ഇതിപ്പോൾ ആദ്യ സംഭവം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അബ്ജു, കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിലെ വേളങ്കോട്ടിലാണ് പഞ്ചായത്തിന്റെ അനുമതിയോടെ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം. കാട്ടുപന്നി ഞാളിയത്ത് യോഹന്നാൻ എന്നൊരു വ്യക്തിയുടെ കൃഷിയിടത്തിൽ ഇറങ്ങിയ പന്നിയെയാണ് വെടിവെച്ചു കൊന്നത്. പന്നി ശല്യം ഉണ്ടെന്ന് പഞ്ചായത്തിനെ അറിയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സിന്റെ അനുമതിയോടെ, അലക്സാണ് ഇതിന് അനുമതി നൽകിയത്, അലക്സിന്റെ അനുമതിയോടെ യോഹന്നാന്റെ മകനും ലൈസൻസ് ഉള്ള എംപാനൽ ഷൂട്ടറുമായ രാജു ഞാളിയത്താണ് പന്നിയെ വെടിവെച്ചത്. പന്നിയുടെ ജഡം ഇപ്പോൾ അവരുടെ യോഹന്നാന്റെ ഞാളിയത്തെ വീട്ട് വളപ്പ് പറമ്പിലാണ് ഉള്ളത്. 9 മണിയോടെ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ വനംവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തിയ ശേഷമാണ് മറ്റ് നടപടികൾ സ്വീകരിക്കും, തുടർന്ന് പന്നിയെ സംസ്കരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും സംസ്ഥാനത്ത് ആദ്യമായാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത്തരം ഒരു അനുമതി നൽകിയ ശേഷം പഞ്ചായത്തിന്റെ അനുമതിയോടെ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുന്നത്. അബ്ജോദ്. ശരി, സി ആർ രാജേഷാണ് വിവരങ്ങൾ നൽകിയത്.